IMEI നമ്പറിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയൊരു സംശയം കാണും, നമ്മുടെ മൊബൈലിൻ്റെ IMEI നമ്പർ മറ്റവരുടെയെങ്കിലും അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാക്കർമാരുടെ അടുത്തോ ആണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് നമ്മുടെ ഈ IMEI നമ്പർ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കേവലം IMEI നമ്പർ ഉപയോഗിച്ച് ഹാക്കർമാർക്ക് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. നമ്മുടെ IMEI നമ്പർ ഉപയോഗിച്ച് ഒരു യൂസർ അല്ലെങ്കിൽ ഒരു ഹാക്കർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എല്ലാ സ്മാർട്ട് ഫോൺ യൂസേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽസായി അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഏതൊരു യൂസറോ ഹാക്കറോ ഒരു IMEI നമ്പർ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയുന്നതിന് മുൻപ് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ IMEI നമ്പർ എന്നാണ്. മൊബൈൽ ഫോണിൽ ഇതിൻ്റെ ഉപയോഗം എന്താണ്? IMEI അഥവാ ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇതൊരു യുണീക്കായിട്ടുള്ള നമ്പർ ആയിരിക്കും. എല്ലാ മൊബൈൽ ഫോണിലും ഈ നമ്പർ ഉണ്ടാകും. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ IMEI നമ്പർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയൽ പാഡിൽ *#06# എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ IMEI നമ്പർ അവിടെ കാണാൻ പറ്റും. ഏത് ഫോണിൻ്റെ ആയാലും ഈ കോഡ് ഉപയോഗിച്ച് നമുക്ക് IMEI നമ്പർ മനസ്സിലാക്കാൻ പറ്റും. IMEI നമ്പർ ഫോണിൻ്റെ ഐഡൻറ്റിറ്റിക്കായാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏത് വാഹനത്തിനായിക്കോട്ടെ, ബൈക്കിനായിക്കോട്ടെ, അതിനെല്ലാം ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകുമല്ലോ. ഈ നമ്പറാണ് ആ വണ്ടിയുടെ ഐഡൻറ്റിറ്റി. അതേപോലെ മൊബൈൽ ഫോൺസിൻ്റെ ഐഡൻറ്റിറ്റിയാണ് IMEI നമ്പർ. IMEI നമ്പറിന് രണ്ട് പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഡിവൈസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയും മറ്റൊന്ന് നമ്മുടെ ഫോൺ കാണാതാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ ട്രാക്ക് ചെയ്യാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഫോൺ കാണാതാവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ IMEI നമ്പർ ആയിരിക്കും. പോലീസുകാർ ആ IMEI നമ്പർ ഉപയോഗിച്ച് ആ ഡിവൈസ് ബ്ലാക്ക് ലിസ്റ്റിലാക്കും. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈസിൻ്റെ IMEI നമ്പർ ഒരു തവണ ബ്ലാക്ക് ലിസ്റ്റിലാക്കിയാൽ ആ IMEI നമ്പർ, അതായത് ഏത് ഫോണിലാണോ ആ IMEI നമ്പർ ഉള്ളത്, ആ ഫോണിൽ ഒരു തരത്തിലുമുള്ള സിം കാർഡ്സ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇൻ്റർനെറ്റോ കോളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഫോണിൽ സിം കാർഡ് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ പോലീസുകാർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ IMEI നമ്പർ വാങ്ങുന്നു. നമ്മുടെ നമ്പർ ബ്ലാക്ക് ലിസ്റ്റിലാക്കാൻ വേണ്ടി ഏതൊക്കെ ടെലികോം ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത് അവർക്കെല്ലാം ഈ IMEI നമ്പർ കൊടുക്കുന്നു. ഈ IMEI നമ്പർ ഉപയോഗിച്ച് അവരുടെ കമ്പനിയുടെ സിം കാർഡ് ആക്സസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആക്സസ് ചെയ്യാൻ സമ്മതിക്കരുതെന്ന് പറയും. ഇങ്ങനെ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ IMEI നമ്പർ ബ്ലാക്ക് ലിസ്റ്റ് ആവുന്നു. ഇതൊക്കെയാണ് IMEI നമ്പറിൻ്റെ ഉപയോഗങ്ങൾ. നമ്മുടെ മെയിൻ ടോപ്പിക്ക്, നമ്മുടെ IMEI നമ്പർ ഉപയോഗിച്ച് ഒരു യൂസർക്ക് അല്ലെങ്കിൽ ഒരു ഹാക്കർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നായിരുന്നു. ഇനി ആ ടോപ്പിക്കിലേക്ക് വരാം. ആദ്യത്തേത് ക്ലോണിംഗ്. ഏതൊരു യൂസറുടെയോ ഹാക്കറുടെയോ കയ്യിൽ നിങ്ങളുടെ ഫോണിൻ്റെ IMEI നമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഫോൺ ക്ലോൺ ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ IMEI നമ്പർ ക്ലോൺ ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, ഇതെല്ലാവരെയും കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യവും അല്ല. IMEI നമ്പർ മാത്രം പോരാ, വേറെ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യമായി വരും ഫോൺ ക്ലോൺ ചെയ്യാനായി അല്ലെങ്കിൽ IMEI നമ്പർ ക്ലോൺ ചെയ്യാനായി. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല. ചില ആളുകൾ ഈ IMEI നമ്പർ ദുരുപയോഗം ചെയ്യും ക്ലോണിംഗ് വഴി. ഒരുപക്ഷെ നമ്മുടെ IMEI നമ്പർ ക്ലോൺ ചെയ്താൽ രണ്ട് ഫോണിൽ സെയിം IMEI നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് ഫോണിലും സിം കാർഡ് ഇട്ടാൽ നമ്മുടെ IMEI നമ്പർ രജിസ്റ്റേർഡ് ആവുന്നു. ആ സമയത്ത് നമ്മുടെ IMEI നമ്പർ ചെക്ക് ചെയ്യുന്നു. ആ സമയത്ത് രണ്ട് ഫോണിൽ ഒരേ IMEI നമ്പർ ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ ആ IMEI നമ്പേഴ്സ് ബ്ലാക്ക് ലിസ്റ്റ് ആക്കും. ആ ഫോണിൽ നമുക്ക് ഒരു തരത്തിലുമുള്ള സിം കാർഡ്സ് ഉപയോഗിക്കാനും പറ്റില്ല. കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തത് ഫോൺ ട്രാക്കിംഗ്. IMEI നമ്പർ ഉപയോഗിച്ച് ഒരു ഫോൺ ട്രാക്ക് ചെയ്യാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. എന്നാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ ഒരു വലിയ പ്രോസസ്സ് തന്നെ വേണ്ടിവരും. ഒരു യൂസർക്കോ ഹാക്കർക്കോ പോലും എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല IMEI നമ്പർ ഉപയോഗിച്ച് ഒരു ഫോൺ ട്രാക്ക് ചെയ്യുക എന്നത്. ഇത് പോലീസുകാർ ചെയ്യുന്ന ജോലിയാണ്. അവരും ഇങ്ങനെ ട്രാക്ക് ചെയ്യാനായി ടെലികോം ഓപ്പറേറ്റേഴ്സിൻ്റെ സഹായം തേടുന്നു. അങ്ങനെയാണ് അവർ IMEI നമ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത്
ഒരു ഫോണിൻ്റെ IMEI നമ്പർ ഉപയോഗിച്ച് ആ ഫോൺ ട്രാക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് എന്നാണ്. അതും സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ശരിക്കും ഒരു IMEI നമ്പർ ഉപയോഗിച്ച് ആ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ നോ എന്നായിരിക്കും ആൻസർ. ഏതെങ്കിലും ഫോണിൻ്റെ IMEI നമ്പർ ഉപയോഗിച്ച് ആ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഹാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഫോൺ കൺട്രോൾ ചെയ്യാനും ആക്സസ് ചെയ്യാനും സാധിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. IMEI നമ്പർ ഉപയോഗിച്ച് ആ ഫോൺ ട്രാക്ക് ചെയ്യാനും ക്ലോൺ ചെയ്യാനും പറ്റും, എന്നാൽ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഹാക്കേഴ്സിന് ഒരു കാര്യം ചെയ്യാൻ പറ്റും, IMEI നമ്പർ വെച്ച് ആ ഫോണിൽ ഏത് സിം കാർഡാണ് യൂസ് ചെയ്യുന്നത് എന്നറിയാൻ പറ്റും, അതിന് നമ്പർ ഏതാണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽസും അവർക്കറിയാൻ പറ്റും. ചുരുക്കത്തിൽ ഒരു IMEI നമ്പർ ഉപയോഗിച്ച് ഒരു ഫോൺ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി ആ ഫോണിൻ്റെ കൺട്രോൾ കിട്ടാനും ആക്സസ് ലഭിക്കാനും അവർ ഏതൊക്കെ വെബ്സൈറ്റാണ് സന്ദർശിക്കുന്നത്, ആരൊക്കെയാണ് വിളിക്കുന്നത്, ആർക്കൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് എന്നറിയാൻ ആ ഫോണിൽ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായി വരും. കൂടാതെ ആ ഫോണിൽ ഇൻ്റർനെറ്റ് ആക്റ്റീവ് ആയിരിക്കുകയും വേണം. എന്നാൽ മാത്രമേ ആ ഫോണിലെ ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു IMEI നമ്പർ വെച്ച് ഫോണിലെ ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. എന്താണ് IMEI നമ്പർ, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഏതെങ്കിലും യൂസേഴ്സിൻ്റെയോ ഹാക്കേഴ്സിൻ്റെയോ കയ്യിൽ IMEI നമ്പർ ലഭിച്ചാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇതേപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.